ആദ്യം തന്നെ ആത്മയാത്ര ടെലിവിഷൻ്റെയും എൻ്റെയും പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരുപാട് പേർക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലൂടെ ഒരുപാട് കുട്ടികൾക്ക് പ്രത്യാശയും ആശയും നൽകുവാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇതുപോലെ ആശ നൽകിയ ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കുട്ടിയുടെ പേര് ആശ എന്ന് തന്നെയാണ്. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിച്ച ഒരു കുട്ടി. കുട്ടിയുടെ പ്രായം 5 വയസ്സ്. അപ്പൻ ആരാണെന്നറിയില്ല. തെരുവിൽ അമ്മയുമായിട്ട് ഭിക്ഷാടനം നടത്തി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടി. അമ്മയാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റാണ്. ഈ അമ്മയുടെ കൂടെ നടക്കുന്ന ഈ കുട്ടിയുടെ ജീവിതം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവൾക്ക് സംഭവിച്ചത് ഒരുപക്ഷെ നമുക്കാർക്കും ഈ ലോകത്തിൽ ഒരു കുട്ടിക്കും സംഭവിക്കരുതേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ സംഭവിച്ചതെന്നറിയാം? ഒരു ദിവസം ഒരു പുരുഷൻ വന്നിട്ട് ഈ കുട്ടിക്ക് ഒരു മുട്ടായി കൊടുത്തു. മുട്ടായി കൊടുത്ത് മുട്ടായി കഴിച്ച കുട്ടി അടുത്തത് അവൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ കുറേ ചവറിൻ്റെ വീപ്പക്കുറ്റിയുടെ അടുത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് അവൾ കിടക്കുകയാണ്. ശരീരഭാഗത്ത് നിന്ന് രക്തം പോകുന്നുണ്ട്. വേദന കാരണം അവൾ എഴുന്നേറ്റിരുന്നു. അടുത്ത് ആരോ കണ്ടിട്ട് ആ നല്ല മനുഷ്യൻ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി ചെന്നപ്പോൾ അവരുടെ സംശയം ശരിയായിരുന്നു. ലൈംഗികമായി അവൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. 5 വയസ്സുള്ള കുട്ടി. എൻ്റെ കുഞ്ഞിന് 4 വയസ്സുണ്ട്. പെൺകുട്ടിയാണ്. ഒരപ്പൻ എന്ന നിലയിൽ എനിക്കത് സഹിക്കത്തില്ല, ആലോചിക്കാൻ പോലും. പക്ഷേ ഈ കുട്ടിക്ക് അപ്പനില്ല, അമ്മ ഡ്രഗ് അഡിക്റ്റാണ്. ആശുപത്രിയിൽ നിന്ന് അവിടുത്തെ ചുമതലക്കാർ ഗവൺമെൻറ് ഏജൻസിയെ വിളിച്ചു. ഗവൺമെൻറ് ഏജൻസി കുട്ടികൾക്ക് ആശാഗ്രഹം എന്ന് പറയുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഹോമിലേക്ക് അവിടുത്തെ അധികാരികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ബിഷപ്പിന് അവർ വിവരമറിയിച്ചു. ഇങ്ങനെയൊരു കുട്ടിയുണ്ട്, നിങ്ങൾ എടുക്കുമോ? 2 കൈയും തുറന്ന് ഞങ്ങളുടെ കന്യാസ്ത്രീകൾ ആ കുട്ടിയെ പോയി എടുത്തു, കൊണ്ട് വളർത്തി തുടങ്ങി. ആശ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു ആശ വന്നു തുടങ്ങി. പക്ഷേ അതേ നാളെ നിന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ നിയമപ്രകാരം ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരെങ്കിലും ഈ കുട്ടിക്കുണ്ടെങ്കിൽ അവർ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. ഈ അമ്മ ഇവളെ തിരക്കി വന്നു. ഡ്രഗ് അഡിക്റ്റ് അമ്മ. അമ്മയ്ക്ക് ഒരു കാരണവശാലും ഈ കുട്ടിയെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊണ്ട് നടത്തുവാനോ വളർത്തുവാനോ പറ്റില്ലെന്നറിയാമെങ്കിൽ പോലും നിയമത്തിൻ്റെ മുൻപിൽ അവളാണ് അവകാശി. മനസ്സില്ലാ മനസ്സോടെ ഞങ്ങളുടെ കന്യാസ്ത്രീയന്മാർ ഈ കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു. തിരിച്ച് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിയെങ്കിലും ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ആ കുട്ടി മാറിയില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സൂക്ഷ്മം പോലെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അധികൃതർ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എവിടെ ഈ കൊച്ചിനെ ഇട്ടിട്ട് പോയി, നിങ്ങളതെടുക്കുമോ? ആ കൊച്ചിനെ അവിടെ വരണം. തീർച്ചയായിട്ടും ഞങ്ങളെടുക്കും. അവർ പോയി, അവരെടുത്തു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആ കുട്ടിയുടെ പടം ഞങ്ങൾ കണ്ടു. 2 അവിടെ ഉള്ള കന്യാസ്ത്രീയന്മാരുടെ കൂടെ ആ കുട്ടി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിൽക്കുന്നു. 5 വയസ്സുള്ള ആ പെൺകുട്ടി. നിങ്ങളെപ്പോലുള്ള പലരുടെ സഹായം കൊണ്ടാണ് ഇതുപോലുള്ള കുട്ടികൾ ഇപ്പോൾ പ്രത്യാശ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത്. അവരുടെ സാഹചര്യത്തിൽ ഒരു കാലത്തും അവർ രക്ഷപ്പെടത്തില്ല. വിദ്യാഭ്യാസം കിട്ടത്തില്ല. നല്ല ഒരു ഉടുപ്പിടാൻ അവർക്ക് കഴിയില്ല. അവർക്കൊരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. എന്തിന്? അവരുടെ ജീവിതമെന്ന് പറഞ്ഞാൽ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്ന ജീവിതമാണ്. എന്നാൽ ഇതാ, ഈ കുട്ടികൾക്ക് യൂണിഫോം കിട്ടുന്നു, പഠിക്കാൻ അവസരം കിട്ടുന്നു, കിടന്നുറങ്ങാൻ നല്ലൊരു കട്ടിൽ കിട്ടുന്നു, കൂര കിട്ടുന്നു, അതിലുമുപരി സ്നേഹം വാത്സല്യം കിട്ടുന്നു. ക്രിസ്മസിൽ ഇതിനപ്പുറം എന്ത് ഗിഫ്റ്റാണുള്ളത്? എന്ത് സമ്മാനമാണുള്ളത്? ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന ആ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരിൽ ഈ പ്രത്യാശ നൽകുവാൻ നമുക്കും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ദീസ് ചിൽഡ്രൻ
these Bridge of Hope children from what you have and what you do not have. നിങ്ങൾക്കുള്ളതിൽ നിന്നും ഇല്ലാത്തതിൽ നിന്നും എടുത്ത് തന്ന് കൈതുറന്ന് സഹായിച്ച ഓരോരുത്തരോടും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുങ്ങളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, ഈ കുഞ്ഞിനെ പോലെ, ആശയെപ്പോലെ, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഈ ഭാരതത്തിലുണ്ട്, ഈ സംസ്ഥാനത്തിലുണ്ട്, ഞങ്ങളുടെ ചുറ്റുമുണ്ട്. ബ്രിഡ്ജ് ഓഫ് ഹോപ്പിലൂടെ, ആശാഗ്രഹിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി അനേകർ കൈ തുറന്ന് മനസ്സ് തുറന്ന് സഹായിച്ചല്ലോ കർത്താവേ. ആ കുഞ്ഞുങ്ങളുടെ ഭാവി നീ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഈ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് ശരിക്കും ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ, ഇതുവരെ ആഘോഷിക്കാത്ത ചിലരുടെ ജീവിതത്തിൽ ആഘോഷം കൊണ്ടുവരുവാൻ, സന്തോഷം കൊണ്ടുവരുവാൻ, പ്രത്യാശ കൊണ്ടുവരുവാൻ ഞങ്ങൾക്കും സാധിച്ചതിൽ കർത്താവേ നിന്നോട് മാത്രം ഞങ്ങൾ നന്ദി ഉള്ളവരാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.